അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എണ്ണ ചേർക്കാതെ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കുക എന്നാണ്. അന്ന് ഞാൻ ചിക്കൻ്റെ ഒരു വീഡിയോ ഇട്ട ഇപ്പോൾ വെജിറ്റേറിയൻകാർ പറഞ്ഞതാണ്. വെജിറ്റേറിയൻ്റെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാം. അതാണ് ഞാനിപ്പോൾ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കോളിഫ്ലവർ ഒരേപോലെ അടർത്തി വല്ലാതെ വലിയ വലിയ പൂക്കളാക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് മൊരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാവും. ഒരു മീഡിയം സൈസിൽ അത് കട്ട് ചെയ്ത് ഒരേപോലെ എടുത്തിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് മാറ്റണം. അതിലത്തെ വല്ല കൃമികീടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അത് ഊറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചു. അതിലത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചു. അതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് ആദ്യം മൈദ, 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറോ മറ്റേ മുളക് പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട് 1/2 ടീസ്പൂണ്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടിച്ച മുളകുണ്ടല്ലോ അത് 1.5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഇതിലൊരു എക്സ്ട്രാ ചേർക്കണത് ഞാനൊരു 1/2 ചില്ലി സോസ് ഇടുന്നുണ്ട്. അത് ഇടാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വേണച്ചാൽ ലെമൺ ജ്യൂസ് ചേർക്കാം. അതിൽ കുറച്ച് പുളിപ്പുണ്ട്, കുറച്ച് ഉപ്പും ഉണ്ടാവും, കുറച്ച് നല്ല എരിവും ഉണ്ടാവും. അങ്ങനെ ഒരു സോസാണ്, അതുള്ളവർ മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ഉപ്പും ഈ കുറച്ച് എണ്ണ മാത്രമേ നമ്മളതിൽ ഇടുന്നുള്ളൂ 1 ടേബിൾ സ്പൂണ്. പിന്നെ ഉപ്പും അതിലേക്ക് കുറച്ച് മല്ലിയിലി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായി ഇത് കുഴച്ച് അതിൽ പിടിപ്പിക്കണം. കുറച്ച് മാത്രം മെല്ലെ മെല്ലെ വെള്ളം ചേർക്കുന്നുള്ളൂ. 1 സ്പൂണുകൊണ്ട് ഞാൻ കുറേശ്ശേ ചേർക്കുന്നുള്ളൂ. വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം അടിയിലേക്ക് ഒറ്റ നിറങ്ങും. അതാണ്, അധികം വെള്ളം ഉപയോഗിക്കേണ്ട. അതിലുള്ള ആ ചെറിയ ഈർപ്പം എന്തായാലും ഉണ്ടാവുമല്ലോ കോളിഫ്ലവറിൽ നമ്മൾ ഊറ്റി വെച്ചതിൻ്റെ. അതെല്ലാം നന്നായി പിശകിയിട്ട് അടച്ച് വെച്ച് 1/2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അതിപ്പോൾ വൈകുന്നേരം വറക്കണമെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഇത് ചെയ്തിട്ട് വെക്കുകയാണ് വെച്ചാൽ നന്നായിട്ട് അതിൽ പിടിക്കും. അതേപോലെ നൈറ്റ് ചെയ്തിട്ട് ഓവർ നൈറ്റ് വെക്കുക വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എപ്പോൾ വേണമെച്ചാൽ ഗസ്റ്റ് വരുന്നതിൻ്റെ മുന്നേക്ക എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേഗം വേഗം എടുത്തുണ്ടാക്കുക വേണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ എയർ ഫ്രയറിൽ പിന്നെ എടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 10-12 മിനിറ്റാണ് ഇതിൽ വെക്കേണ്ടു. ഓരോരുത്തരുടെ എയർ ഫ്രയറിൻ്റെ പവറിനനുസരിച്ച് നോക്കണം. ഇതിൽ ഞാൻ 12 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബീപ് ടോൺ വരുമ്പോൾ നമുക്ക് അത് എടുത്ത് സോസ് കൂട്ടിയിട്ടോ ചട്നി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം. ഇത് നല്ലൊരു സ്റ്റാർട്ടറോ വൈകുന്നേരത്തെ സ്നാക്സോ ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിൽ സൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കി വെച്ചേക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. Thank you.